ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SVS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റിയ ഒരു ഇലാസ്റ്റിക് ഫ്രോക്കാണ് കാണിക്കുന്നത്. 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ അളവാണ് കാണിക്കുന്നത്. ഫ്രോക്ക് തയ്ക്കാനായിട്ട് ഞാനിവിടെ 3/4 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. കോട്ടൺ തുണിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന തുണിയെ 4 ആയിട്ടൊന്ന് മടക്കി കൊടുക്കണം. ഇതിപ്പോൾ ഓൾറെഡി 2 ആയിട്ട് മടക്കിയിട്ടാണുള്ളത്. അപ്പോൾ ഇതിനെ ഒന്നും കൂടി നമുക്ക് മടക്കി കൊടുക്കാം. അങ്ങനെ ടോട്ടൽ 4 ആയിട്ട് വേണം മടക്കി കൊടുക്കാനായിട്ട്. മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് വീതി കൂടുതലായിട്ട് ഏത് സൈഡാണ് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് വേണം മടക്കി കൊടുക്കാൻ. ഇതുപോലെ 4 ആയി മടക്കിയതിന് ശേഷം ഞാനിതിൻ്റെ മുകൾ സൈഡ് ഒന്ന് ഇതുപോലെ ലെവൽ ചെയ്ത് എടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്രോക്കിന് ടോട്ടൽ എത്രയാണ് ലെങ്ത് വേണ്ടതെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 25 ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെച്ചാൽ അതെടുക്കാം. 4 ആയിട്ട് മടക്കിയതിൽ ഇതിൻ്റെ വീതി 10 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് നെക്കിൻ്റെ വീതിയും നീളവും ഒക്കെ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2 ഇഞ്ചാണ് നെക്കിൻ്റെ വീതി എടുക്കുന്നത്. നെക്കിൻ്റെ ഇറക്കം 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്ക് ഞാൻ ഫ്രണ്ടിലും ബാക്കിലും റൗണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. സെയിം അളവാണ് ഫ്രണ്ടിലും ബാക്കിലും എടുക്കുന്നത്. 2.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈക്കുഴി ഞാനിവിടെ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് മാർക്ക് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 6 ഇഞ്ച് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുകയാണ്. പ്ലസ് 1.5 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ചെസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് താഴത്തോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കി വേറെ 1 ഇഞ്ചിൻ്റെയും മെഷർമെൻറ്റ് നമുക്കിതിൽ അടയാളപ്പെടുത്തണമെന്നില്ല. താഴത്തെ ഭാഗത്ത് കുറച്ചും കൂടി വീതി നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം. അപ്പോൾ ഫ്രോക്ക് കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഈ സൈഡിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുക. ഇനി ഇത് മാർക്ക് ചെയ്തതുപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഫ്രോക്കിൻ്റെ വേസ്റ്റ് സൈഡിലാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വേറെ മെഷർമെൻറ്റ്സ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള തുണിയൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവ്സിന് ഞാൻ ബാക്കി വന്നിട്ടുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 2 ആയിട്ട് മടക്കിയിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ ഇതിനെ ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അങ്ങനെ ടോട്ടൽ 4 ആയിട്ട് വേണം മടക്കി കൊടുക്കാനായിട്ട്. നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള കൈക്കുഴിയുടെ അവിടെ 1.5 ഇഞ്ച് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളത് വിട്ടിട്ട് നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കണം. ഈ രീതിയിലായിട്ട് ടേപ്പ് വെച്ചിട്ട് നോക്കുക, തയ്യൽ തുമ്പ് അടക്കം നോക്കുക. അപ്പോൾ എനിക്കിവിടെ 6 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ 4 ആയിട്ട് മടക്കി വെച്ചിരിക്കുന്ന തുണിയിൽ ഇതുപോലെ വെച്ചിട്ട് 6 ഇഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്ലീവ്സിൻ്റെ ലെങ്ത് എത്രയാണ് വേണ്ടതെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 3 ഇഞ്ചാണ് തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം, കുറവ് മതിയെങ്കിൽ കുറവെടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഈ രീതിയിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിന് ഇലാസ്റ്റിക് എത്രയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 4 ഇഞ്ചിൻ്റെയാണ് ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. ഇലാസ്റ്റിക് ഞാനിവിടെ 10 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്ക് എത്രയാണോ ചെസ്റ്റ് അളവ് കിട്ടുന്നത് അതിൽ നിന്നും 1-2 ഇഞ്ച് കുറച്ചിട്ട് എടുക്കാം. നമ്മളിവിടെ 6 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തത്. 6+6 12 ഇഞ്ച് വരും. ആ 12-ൽ നിന്നും 2 ഇഞ്ച് കുറച്ചിട്ട് 10 ഇഞ്ച് ഇലാസ്റ്റിക് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ക്രോസ് പീസാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. 1.25 ഇഞ്ച് വീതിയിലായിട്ടാണ് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഇലാസ്റ്റിക് ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം.
ആദ്യം ഞാനിവിടെ ഫ്രണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ചീത്ത വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ടൊന്ന് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇനി ക്രോസ് പീസിനെ നല്ല വശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. എത്ര വീതിയിലാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് നെക്കിൻ്റെ നല്ല വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ക്രോസ് പീസ് ജോയിൻ ചെയ്തതിന് ശേഷം ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ബാക്ക് പീസിൻ്റെ ക്രോസ് പീസ് ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് മടക്കിയിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി ബാക്ക് പീസിൻ്റെ ക്രോസ് പീസ് ഉൾവശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപേ സ്ലീവ്സിൻ്റെ ഏറ്റവും താഴത്തെ സൈഡ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്ര ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നോ അത്രയും ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ റൗണ്ടായിട്ട് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. മറ്റേ സ്ലീവും ഇതേപോലെ തന്നെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇനി ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് സ്ലീവ്സിൻ്റെ സെൻറ്റർ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് 1/2 ഇഞ്ച് വെട്ടിട്ട് സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കാം. രണ്ട് സ്ലീവ്സും ഞാനിപ്പോൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉൾവശത്ത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് അവിടെ നിന്നും താഴത്തോട്ട് ഞാൻ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ടിലും ബാക്കിലും 8 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ ഇതുപോലെ ഇലാസ്റ്റിക് വെച്ചിട്ട് ഒന്ന് ആദ്യം ഒന്ന് ലോക്ക് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. മറ്റേ സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കാം. ഞാനിവിടെ 1/2 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് എടുത്തിരുന്നത്, അതുകൊണ്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രോക്കിൻ്റെ ഏറ്റവും താഴത്തെ സൈഡ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ ആദ്യം 1/2 ഇഞ്ച് മടക്കി കൊടുത്തു, അതിനുശേഷം വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ ഫ്രോക്ക് കുട്ടികൾ ഇട്ടിട്ട് കാണാനായിട്ട്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്കാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ കുട്ടികൾക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും.
വേസ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇലാസ്റ്റിക് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 11 ഇഞ്ച് എടുക്കുക. ഞാനിവിടെ 10 ഇഞ്ചായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഫ്രോക്ക് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ശ്രീസ് ക്രിയേഷൻസ് എന്നാണ് ചാനൽ നെയിം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. കുട്ടികളുടെ ഡ്രസ്സ് മാത്രമാണ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നത്. ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു.